ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നസ്രയനായ യേശുവിൻ്റെ പീഡാനുഭവ സഹന സ്മരണ ആഴ്ചയിലെ തിങ്കളാഴ്ച ദിവസത്തെ ധ്യാനമാണ് ഞാൻ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22 അധ്യായത്തിൻ്റെ 15 മുതൽ 21 വരെയുള്ളതായ വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ഈ ധ്യാനം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വേദഭാഗത്ത് യേശു യഹൂദമതത്തിലെ വിവിധ ഗ്രൂപ്പുകളിൽപ്പെട്ടവരുടെ പ്രതിനിധിയുമായിട്ടുള്ള ഒരു ആശയ സംഘർഷം നിലനിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംവേദനമായിട്ടാണ് നമുക്കിതിനെ കാണുവാൻ കഴിയുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19:1 മുതൽ 25:46 വരെയുള്ള വാക്യങ്ങളിൽ ഈ സംഘർഷം നമുക്ക് കാണാവുന്നതാണ്. യഹൂദ മതത്തിലെ തന്നെ വ്യത്യസ്തമായ വിഭാഗങ്ങളിൽപ്പെട്ട രണ്ട് കൂട്ടർ, ഫരീശന്മാരും ഹെരോദ്യരും, യേശുവിൻ്റെ അടുക്കൽ വന്നതിന് ശേഷം അവനെ വാക്കിൽ കൊടുക്കേണ്ടതിനെ ചോദിക്കുന്നതായിട്ടുള്ള ചോദ്യമാണ് കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്നുള്ളത്. ദീർഘ സംവത്സരങ്ങളായി റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നതായിട്ടുള്ള യഹൂദ ജനം, ആ ദേശത്തെ പ്രജകൾ റോമൻ സീസറിനോട് കാണിക്കേണ്ടതായിട്ടുള്ള വിധേയത്വം എന്താണ്? അപ്രകാരമുള്ളതായ ഒരു പ്രജയോട് അതേ മതവിഭാഗത്തിൽപ്പെട്ടതായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ചോദിക്കുന്നു, ആ സീസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമാണ്. ഒന്നാമതായി ഈ ഉത്തരത്തിൻ്റെ സാമൂഹിക തലം നമുക്ക് പരിശോധിക്കാം. റോമർ സാമ്രാജ്യത്തിൽ ഉടനീളം നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു നാണയം അവരോട് കാണിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നു. ആ നാണയം കാണിക്കുമ്പോൾ ആ നാണയത്തിലെ ആലേഖനം ആരുടേതാണ് എന്നുള്ളതായ ഒരു ചോദ്യമാണ് യേശു അവരോട് ചോദിക്കുന്നത്. അവർ അതിന് മറുപടിയായിട്ട് പറയുന്നു, ഇത് കൈസറുടേതായിട്ടുള്ള ആലേഖനമാണ്. അങ്ങനെയെങ്കിൽ യേശു പറയുന്നത് കൈസർക്കുള്ളത് കൈസർക്ക് നൽകേണ്ടതാണ്. റോമാ സാമ്രാജ്യത്തിലെ ഒരു ഉത്തമ പൗരൻ എന്നുള്ളതായ നിലയിൽ യേശുവിൻ്റേതായ ഈ മറുപടി വളരെ ശ്രദ്ധേയമാണ്. യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ, ആ സഭ ഏതെല്ലാം രാഷ്ട്രങ്ങളിലും സാമൂഹിക പശ്ചാത്തലത്തിലും ആയിരിക്കുന്നുവോ ആ സഭയും സഭയിലെ അംഗങ്ങളും ആ ദേശത്തെ രാഷ്ട്രീയ സാമൂഹിക സംവിധാനങ്ങൾക്ക് വിരുദ്ധമല്ല. ആയതിനാൽ യേശുവിൻ്റെ മറുപടിയിലൂടെ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള സൂചന അല്ലെങ്കിൽ ലഭിക്കുന്നതായിട്ടുള്ള ആധ്യാത്മിക പാഠം, യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലെ അംഗങ്ങൾ അവർ ഏത് ദേശത്തോ ഭാഷയിലോ സംസ്കാരത്തിലോ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിലോ ആയിരുന്നാലും അവർ ആ ദേശത്തെ ഉത്തമ പൗരന്മാരായിരിക്കണം. അവർക്ക് അവരാൽ കഴിയുന്നതായിട്ടുള്ള വിധത്തിലുള്ളതായ സംഭാവനകൾ ആ ദേശത്തിന് നൽകുവാൻ കഴിയണം. ഒരു ദേശത്തെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങളിൽ അവർ പങ്കാളികളായിത്തീരണം. ഒരു ദേശത്തിൻ്റെ സാമൂഹികമായിട്ടുള്ള ഉന്നമനത്തിൽ അവർക്ക് പങ്കുചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട് അവർക്ക് സാധിക്കണം. അതാണ് യേശുവിൻ്റെ ഒന്നാമത്തെ മറുപടിയിൽ ഉള്ളതായ സൂചന, കൈസർക്കുള്ളത് കൈസർക്കുള്ളതാണ്. അതുകൊണ്ട് യേശു ഇന്ന് ഈ പീഡാനുഭവ ആഴ്ചയിലെ സ്മരണത്തിലൂടെ നമുക്ക് നൽകുന്നതായിട്ടുള്ള ചിന്തയും ആഹ്വാനവും ഇതാണ്. നമ്മൾ ഈ ദേശത്ത് വസിക്കുമ്പോൾ ആ ദേശത്തിന് വേണ്ടി നന്മ ചെയ്യുക, ആ ദേശത്തിൻ്റെ ഉന്നമനത്തിൽ പങ്കാളികളായിത്തീരുക. രണ്ടാമത് ഈ ഭാഗത്തിൻ്റെ ആധ്യാത്മിക തലമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഈ ഭാഗം ഒരു മനുഷ്യൻ്റെ സ്വത്വബോധത്തിലേക്കും അവൻ്റെ ആധ്യാത്മിക ജീവിതത്തിലേക്കും പ്രകാശം പരത്തുന്നതായിട്ടുള്ള ഒരു പരാമർശമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 1:27 വായിക്കുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൻ്റെതായ വിവരണം അവിടെ നമുക്ക് കാണാൻ കഴിയും. അവിടെ പറയുന്നത് ദൈവം അവരെ അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്നാണ്. അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ ഇന്ന് ജീവിക്കുന്നതായിട്ടുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ സ്വരൂപവും മേലെഴുത്തുമാണ് വഹിക്കുന്നത്. ഈ രണ്ടാം ഭാഗത്തിലൂടെ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് ദൈവത്തിൻ്റെ ലോകത്തിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ വിശ്വാസ ജീവിതത്തിൽ, അവൻ്റെ സാമൂഹിക ജീവിതത്തിൽ, അവൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ
അവൻ എല്ലായ്പ്പോഴും ദൈവ പൈതലായി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ ഏശാവും യാക്കൂബും തമ്മിലുള്ളതായ ഒരു സംഗമത്തെക്കുറിച്ചുള്ളതായ ഒരു വിവരണമുണ്ട്. ആ സംഗമത്തിൽ ഇപ്രകാരം പറയുന്നത്, ദീർഘസംവത്സരങ്ങളായി ശത്രുക്കളായിരുന്ന ഏശാവും യാക്കൂബും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ യാക്കൂബ് ഏശാവിനോട് പറയുന്നത്, ഞാൻ നിൻ്റെ മുഖത്ത് ദൈവത്തെ ദർശിക്കുന്നുവെന്നാണ്. ഈ പരാമർശത്തിൻ്റെ ഒടുവിലായി രണ്ടുപേരും തമ്മിലുള്ളതായ ദീർഘസംവത്സരങ്ങളിലെ സ്പർദ്ധ അവസാനിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് വിവിധ ജാതി സമൂഹത്തിൽപ്പെട്ടതായിട്ടുള്ള ആളുകൾ വിശ്വാസത്തിൻ്റെ പേരിൽ ദൈവത്തിനു വേണ്ടി യുദ്ധം ചെയ്യുകയും ദൈവം നൽകിയതായിട്ടുള്ള വിലപ്പെട്ട ജീവനെ ഹനിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള കാഴ്ചയാണ് എവിടെയും കാണാൻ കഴിയുന്നത്. എന്നാൽ യേശുവിലൂടെ ഈ ഉത്തരം സായത്തമാക്കുന്നതായിട്ടുള്ള യേശുവിൻ്റെ അനുയായികൾ, അവൻ്റെ ശരീരമാകുന്നതായിട്ടുള്ള സഭയിലെ അംഗങ്ങൾ, അവർ ഏത് ദേശത്തായിരുന്നാലും വിശ്വാസത്തിൻ്റെ പേരിൽ വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ അതുപോലെ സാമൂഹിക ജീവിതത്തിൻ്റെതായിട്ടുള്ള സ്വസ്ഥതയെ ഹനിക്കുന്നതായിട്ടുള്ള യാതൊരു പ്രമാണങ്ങളിലും ചെന്നു ചേരുകയോ ചെയ്യുവാൻ പാടില്ലാത്തതാണ്. എല്ലാ മനുഷ്യരുടെയും മുഖത്ത് ദൈവത്തെ കാണുവാൻ കഴിയണം. അത് മനുഷ്യൻ്റെ ഒരു പ്രതിജ്ഞയായിട്ട് മാറണം. മീഖായുടെ പ്രവാചകത്തിൽ തന്നെ ദൈവം പ്രവാചകനിലൂടെ മനുഷ്യരോട് ആവശ്യപ്പെടുന്നത്, ന്യായം പ്രവർത്തിക്കുക, ദയാതൽപരായിരിക്കുക, താഴ്മയോടുകൂടെ നടക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ യേശു നൽകുന്നതായിട്ടുള്ള ഈ ഉത്തരത്തിലൂടെ മനുഷ്യൻ സാമൂഹിക ബോധമുള്ളവനും ഉത്തമ രാഷ്ട്രബോധമുള്ളവരും ഉത്തമ പൗരന്മാരായും രാഷ്ട്രത്തിൻ്റേതായിട്ടുള്ള നിർമ്മിതിക്ക് വേണ്ടി അധ്വാനിക്കുന്നവരും മനുഷ്യൻ്റെ ഉന്നമനത്തിന് വേണ്ടി കാംക്ഷിക്കുന്നവരുമായി തീരുവാനായിട്ട് സാധിക്കണം. ഈ ഉത്തരത്തിലൂടെ, ഈ മറുപടിയിലൂടെ ക്രൈസ്തവ സഭയിലെ അംഗങ്ങളായിരിക്കുന്ന ഏവർക്കും ഇത്തരത്തിലുള്ളതായ ഒരു സാമൂഹിക ദർശനവും ആധ്യാത്മിക ദർശനവും ലഭ്യമായിത്തീരുവാൻ ഈ ധ്യാനം മുഖാന്തരം ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.